3 tablespoon sugar, 1 tablespoon yeast, then 2 tablespoon oil. ചെറിയ ചൂടുള്ള പാലാണ് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഈ 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കാം. അത് മാവ് 2 മണിക്കൂറായിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ ബോൾസുകളാക്കാം. എല്ലാം ബോൾസുകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നമുക്ക് ഫിംഗർ വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാ ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത്ര മതി ഓയിൽ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് മറ്റു സൈഡിലേക്ക് മറിച്ചിടാം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.